എടുത്തോട്ടെ. എന്തേട്ടാ ഇവിടെ വന്ന് കിടക്കുന്നേ? അല്ല, ഈ പായിൽ എന്റെ തുണിയൊക്കെ ആഡ് ചെയ്ത് വെച്ചിരുന്നാണല്ലോ, അതെല്ലാം കളഞ്ഞു. ഇതൊരു തുണി ഭ്രാന്ത്, അതൊക്കെ അവിടെ തന്നെയുണ്ട്. എന്താന്ന് അറിയില്ലടാ, അമ്മയുടെ കൂടെ ഉറങ്ങി ഒരുപാട് ദിവസമായി, അതാ ഇങ്ങോട്ട് വന്ന. അമ്മേ, ചെറുതാകുമ്പോ നിങ്ങളുടെ കൂടെ ഉറങ്ങിയതാ, എത്ര ദിവസമായി. അമ്മേ, വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞ് ഇരുട്ടിൽ എവിടെങ്കിലും പോയി വീഴണ്ട, എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാ മതി. കേട്ടോ അമ്മേ, ചേട്ടാ കേട്ടില്ലേ, നൈസായിട്ട് പാട്ടുപാടി അമ്മ വിളിക്കുക. ഇവൻ ആള് ജഗജില്ല. പാട്ടുപാടിയിട്ട് എന്താ ചെയ്യാ, ഇട്ടിൽ നിന്ന് ഉറങ്ങാനേ പറ്റൂ. നേരം വിളിക്കട്ടെ, അപ്പൊ നോക്കാം. നീ കിടന്നുറങ്ങ. ഉണ്ടേ
അവനെ ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യാൻ പോവുക. തിരിച്ചെനിക്ക് എപ്പോഴാണ് പോരാൻ പറ്റുക? ജോലി കഴിഞ്ഞ ഉടനെ വിട്ടേക്കാം. സാറെ പെട്ടെന്ന് വിടണേ, വണ്ടിക്കകത്താണ് ഓയിൽ കുറവ്. അതെ, ഓയിൽ ഒഴിച്ചാൽ നിന്റെ വണ്ടി അങ്ങോട്ട് അംബാസിഡർ ആകും. നേരെ ചൊവ്വ നോക്കി ഓടിക്ക്. അതുകൊണ്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി വണ്ടി ഓടിക്കാം. അല്ല സാറേ, സാറിന് എന്തിനാ സസ്പെൻഡ് ചെയ്തത്? അതൊന്നും നീ ചോദിക്കരുത്, വണ്ടി ഓടിക്ക്. ആ ചേച്ചി ഒന്ന് വന്നേ, ഇതിൽ നിന്നൊരു ചീട്ടെടുത്തേ. ആർക്കാണോ കിട്ടാൻ പോകുന്നത്? സഹദേവ, റൂമിൽ ചേട്ടനുണ്ടെന്ന് നോക്ക്. എന്താടാ എന്തുവാ? ചേട്ടാ അവിടെ ഇല്ല, കാശ് വെച്ച പേഴ്സ് കാണുന്നില്ല ചേട്ടാ. എന്തുവാടാ ഈ പറയുന്നത്? ഭഗവാന് പണി പാടിയല്ലോ ചേട്ടാ. എന്റെ തുണി കാണുന്നില്ല. നിനക്ക് തുണി തുണി എന്നുള്ള ചിന്തയുള്ളൂ? 800,000 രൂപ പൈസ കാണുന്നില്ല ഇവിടെ. എന്തോടാ പറയുന്നേ, പണം കാണാനില്ലെന്നോ? രാത്രി ബാത്റൂമിൽ പോലും പോവാൻ ഞാൻ പുറത്തോട്ട് പോയില്ല. എന്നെ സംശയിക്കരുത് കേട്ടോ, പറഞ്ഞേക്കാം. നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? ആവശ്യമില്ലാതെ എന്തിനാ സംസാരിക്കുന്നത്? രാത്രി ആരാടെ ഇവിടെ കിടന്നത്? എപ്പോഴും ഞാൻ അവിടെ കിടക്കുക. ഇന്നലെ അമ്മ ചേട്ടനെ തുറന്നുവിടുന്ന് ഭയന്ന് അവിടെ കിടന്നു. ആ സമയം നോക്കി എടുത്തിരിക്കുക. ചേച്ചി, അമ്മ എവിടെ? ചേച്ചി അടുക്കളയിലുണ്ടല്ലോ. അതെ അതെ, എന്ത് പറ്റി? ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ, ഷർട്ട് പുറത്ത് തൂക്കിയിടട്ടാന്ന്. ഇപ്പൊ കണ്ട എന്താ സംഭവിച്ചത്? എന്താടാ നീ തുണി കാണുന്നില്ലെന്ന് പറയുന്നു, അവൻ പണം കാണുന്നില്ലെന്ന് പറയുന്നു, നീ ആളെ തന്നെ കാണുന്നില്ലെന്ന് പറയുന്നു. നന്നായിട്ടുണ്ട് നിങ്ങളുടെ നാടകം. ധർമ്മന് അന്നേ പറഞ്ഞതാ, ഇവന്മാരെ വിശ്വസിക്കല്ലേ, ഫ്രോഡുകളാണെന്ന്. നിങ്ങൾ ആ കാശ് നിന്ന് മുടിച്ചിട്ട് നന്നായിട്ട് അഭിനയിക്കുന്നല്ലോടാ. ആലോചിച്ച് സംസാരിക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ പണ്ടൊരുത്തും ചിട്ടി പിടിച്ച് അവൻ ഓടിക്കളഞ്ഞു. ഇവരുടെ വാക്ക് കേട്ടാ ഇവിടെ ചിട്ടിയിട്ടത്. ഇവന്മാരൊക്കെ ഇപ്പൊ അഭിനയിക്കുകയാണല്ലോ. എന്തുവാണ വിചാരിച്ചേക്കുന്നേ, ഞങ്ങളെ പറ്റിച്ചോണ്ട് പോവാന്ന് വിചാരിച്ചോ? പിന്നെന്താ താഴെ ഇറങ്ങേ? പൈസ ഞങ്ങളില്ലേ, ശബ്ദം പോയാ മതി. വേറെ ഞങ്ങൾ എവിടേക്കാണ് പോകുന്നേ? നിക്കടാ നിക്കടാ. ധർമ്മൻ ഇവിടെ വെച്ച ചിട്ടിയുടെ കാശുമായിട്ട് തെറ്റിക്കളഞ്ഞു. ശരി, പോയി ഷർട്ട് ഇട്ടുകൊണ്ട് വാ. പോ, ഇത് നോക്ക്, ആളിവിടെ തന്നെ ഉണ്ട്. അറിയാത്ത ആളൊന്നും അല്ലല്ലോ. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ശബ്ദം ഏറ്റെടുത്തോളാം മതി. ആ കാര്യങ്ങൾ പറയുന്നില്ല. ഞാൻ പറയുന്നു കേക്ക്. നോക്കിയേ, വീടുണ്ട്, ആളുണ്ട്, സാധനങ്ങളുണ്ട്, തീർച്ചയായിട്ടും പണം കിട്ടും. വിശ്വാസം ഉള്ളവര് വീട്ടിലേക്ക് പൊയ്ക്കോളൂ, വിശ്വാസം ഇല്ലാത്തവർ ഇവിടെ തന്നെ ഇരിക്കും. ഞങ്ങൾ പണമായിട്ട് വരാം.